ബീപ്പ് എന്താണെന്തോ. വളയും വേണോ? വേണ്ട, നോക്കി വെക്കാലോ. ഇഷ്ടപ്പെട്ടത് ഇനി ഒരിക്കൽ വരുമ്പോ വാങ്ങിക്കാലോ. എത്രയേ? 250,000. ശരി. എന്തൊക്കെ കാര്യായിട്ട് വാങ്ങിയിട്ടുണ്ടല്ലോ. മോൾക്കൊരു നെക്ലസ് വാങ്ങണമെന്ന് ഇയാൾക്ക് ഒരേ വാശി. എന്നാ പിന്നെ വാങ്ങുമെന്ന് വിചാരിച്ചു. കൊള്ളാവുന്ന് നോക്കി അമ്മ. ഇത് നന്നായിട്ടുണ്ടല്ലേ അമ്മേ. ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് എത്ര പവനാ? 10 പവൻ. 10 പവനോ? കൊച്ചിനെന്തിനാ ഇപ്പൊ 10 പവന്റെ നെക്ലസ്? ഞാനും ഇത് ചോദിച്ചു. ഒരാഗ്രഹം പറയുമ്പോ അടിച്ചമർത്തുന്ന സ്വഭാവം എനിക്കില്ല. ഞങ്ങൾ ആണുങ്ങൾ സമ്പാദിക്കുന്നത് മുഴുവൻ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയല്ലേ. എന്നാലും ഇത് ഇത്തിരി കടുത്തുപോയി. നിനക്കിത് എന്തു പറ്റും മോളെ? അല്ലേ, സ്വർണത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നല്ലോ. സ്കൂളിലെ ചില ടീച്ചേഴ്സിന്റെ മക്കള് സ്വർണമാല ഇട്ടുകൊണ്ട് വരുന്ന കണ്ടപ്പോ എനിക്ക് അസൂയ തോന്നി. എന്നാ പിന്നെ ഒരെണ്ണം മോൾക്ക് വാങ്ങാന്ന് ഞാനും വിചാരിച്ചു. മനസ്സിലായല്ലോ അമ്മയ്ക്ക്, അന്നന്റെ കാര്യങ്ങളിൽ ഇടപെടാത്ത ആളായിരുന്നു. ഇപ്പൊ മത്സര ബുദ്ധി ഇയാൾക്കും തുടങ്ങി. മറ്റുള്ളവര് എന്ത് ചെയ്യുന്നെന്ന് കണ്ടിട്ട് അതിനെ അനുകരിക്കരുത് മോളെ. നമുക്കിപ്പോ ആശിക്കുന്ന വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. എന്നാ ദൂർത്തു പാടില്ല. ശരത്തേട്ടൻ നെക്ലസിന് പണം കൊടുത്തത് അതിനെന്താ? ശരത്തും ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ. അല്ലെങ്കിൽ തന്നെ മോള് വളർന്നു വരികയല്ലേ, അപ്പൊ ഒരുപാട് ചെലവുള്ളതല്ലേ. അതേപ്പറ്റി ഓർക്കാത്തത് എന്താ? വാങ്ങിയത് പാഴായി പോകുന്ന സാധനമൊന്നും അല്ലല്ലോ അമ്മേ. നാളെ ആയാലും മോൾക്ക് അത് പ്രയോജനപ്പെടും. സ്വർണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്റെ ലോക്കറിലും മോളുടെ ലോക്കറിലും ഒക്കെ. അതിന്റെ കൂടെ ഇത് അഹങ്കാരമായി പോയെന്നാ ഞാൻ പറഞ്ഞത്. സാറില്ലമ്മേ, അന്നത്തെ ഫാഷൻ അല്ലല്ലോ എന്ന്. ശരിയായി അയാൾ പറഞ്ഞത്. മോൾക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. മോള് വാ. എന്തിനാ പാവത്തിനെ കൊണ്ട് കാശ് ചെലവാക്കിച്ചത്? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ. അപ്പൊ പിന്നെ വാങ്ങിച്ചു തന്നെ അടങ്ങുന്നു ശരത്തേട്ടൻ. വെട്ടിയും തട്ടി ഉണ്ടാക്കിയ പണം ഒക്കെ തീരുവാടളിയ. ഇനി ആകെ കുറച്ച് ലക്ഷങ്ങളെ ബാക്കിയുള്ളൂ. ഒന്നും നീ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ, എല്ലാം മേലനങ്ങാതെ നേടിയതല്ലേ. എന്നാലും രോഹിണിക്ക് ഇത്തരം സ്വഭാവം ഒന്നും ഇല്ലാതിരുന്നത് പിന്നെ ഇതിപ്പോ എന്ത് പറ്റിയെന്തോ? അതിപ്പം മോള് വളർന്നു വരികയല്ലടാ, അപ്പോ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വേണോന്ന് അമ്മമാർക്ക് തോന്നും. നിനക്ക് തോന്നിയില്ലെങ്കിലും 10-21 വയസ്സിൽ തുടങ്ങി പണിയാ നീ ഇത്. കണ്ട പ്രായം 10-30 താഴെ തോന്നുമെങ്കിലും നിനക്ക് വയസ്സ് 10-40 എന്ന് വെച്ചാ ഒരു 20 വർഷക്കാലമായിട്ടുള്ള പ്രകടനമാ. അതിനിടയിൽ എത്ര കുട്ടികളുണ്ടെന്ന് പോലും നിനക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിലേതെങ്കിലും കുട്ടിയോട് നിനക്ക് സ്നേഹമുണ്ടോടാ? അങ്ങനെ സ്നേഹിച്ചാ അവിടെ പണി പാളും. ഓരോരുത്തർ ഓരോ തൊഴിൽ ചെയ്ത് കാശുണ്ടാക്കുന്നു. ഇതെന്റെ തൊഴിൽ, അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു. പിന്നെ ഇതുവരെയെല്ലാം സേഫായിരുന്നു. ആദ്യമായിട്ടാ ഞാൻ ഇത്രയും പ്രഷർ അനുഭവിക്കുന്നത്.
അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് തന്നെയാ. രണ്ട് കെട്ടിയോളുമാര് ഒരേ സ്ഥലത്ത് ഒരേ സ്കൂളിൽ വന്നത് തന്നെയാ. പിന്നെ ആ ജോസ് എന്ന് പറയുന്ന കഷ്ണി തലവന്റെ വരവും പ്രശ്നമായി. അവരെയൊക്കെ കാളും നീ സൂക്ഷിക്കേണ്ടത് നിന്റെ അളിയനെ തന്നെയാ. നമ്മളൊരു ദിവസം പോയി അവന്റെ തട്ടുകടയിൽ നിന്ന് ശരിക്കും തട്ടിയായിരുന്നല്ലോ. നല്ല അസല് പൊറോട്ടയാ. മാവൊക്കെ അവനെ പേടിച്ച് അങ്ങ് മയത്തിലാവുക. എന്ന് വെച്ചാ എന്തൊരു കയ്യാടാ അത്. അത് ചുരുട്ടി ഒരു അടി അടിച്ചാ ഞാൻ ചുരുളും. അതിനു മുമ്പ് ഇവിടുന്ന് ചുരുട്ടി കെട്ടണം. ആ ജോസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവനും ബ്ലാക്ക് ബെൽറ്റോ റെഡ് ബെൽറ്റോ ഒക്കെയാ. മൊത്തത്തി മല്ലന്മാരുടെ ഇടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ കളിച്ച കളിയല്ല ഇനി അങ്ങോട്ട്. അതുകൊണ്ടാണ് ലക്ഷങ്ങൾ വാരി എറിഞ്ഞത്. ഇനിയും അറി, നമുക്ക് ഈ കോടികളുടെ കളിയേ ഉള്ളൂ. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ പോകുമ്പോൾ ഒരു കുത്തൽ. അത് കോടികൾ കിട്ടുമ്പോൾ പോവായിരിക്കും അല്ലേ? ശരിയെന്നാ, ഞാൻ ഇറങ്ങട്ടെ. പത്ത് പവൻ വാങ്ങിയോ? നന്നായി. അവൻ പാവപ്പെട്ട പെൺകുട്ടികളെ കരയിച്ചു വാങ്ങിയതല്ലേ. തീരട്ടെ. ആ വരുന്നുണ്ട്, വരുന്നുണ്ട്. പെണ്ണ് പിടിക്കാനായിട്ട് പേയ് പിടിച്ച് നടക്കുന്നവൻ. ഞാൻ വിളിക്കാവേ. ആഹാ, വന്നോ. സൂര്യേട്ടന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ വന്നിട്ട് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. എന്നാ സൂര്യേട്ടൻ വാ. ഇന്ന് ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ ഒന്നിച്ചായിരിക്കണം ഭക്ഷണം. വൈകുന്നേരം നമുക്കൊന്ന് പുറത്തു പോയല്ലോ. അയ്യോ, എന്തിനാ സൂര്യേട്ട റിസ്ക് എടുക്കുന്നേ? ഓരോ ആൾക്കാർ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോഴും ഭയോ, ആരാ പരിചയക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എത്ര ടേസ്റ്റ് ഉള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ നമുക്കിവിടെ നല്ല നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങ് കൂടാം. എല്ലാം മോളുടെ ഇഷ്ടം പോലെ. എന്നാലേ സൂര്യേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. സൂര്യേട്ടാ, സൂര്യേട്ടൻ മദ്യപിക്കോ? ഇപ്പൊ ഇല്ലാത്ത സ്വഭാവമൊക്കെ എന്റെ തലയിൽ കെട്ടിവെച്ചാണ്ടല്ലോ. സമയദോഷം കൊണ്ട് രണ്ട് കല്യാണം കഴിച്ചു. എന്ന് വെച്ച് മറ്റു ദുശീലങ്ങളൊന്നും എനിക്കില്ല. സോറി, വെറുതെ ചോദിച്ചതല്ലേ. ചെല്ലെ. ചേച്ചി, ചേച്ചി. എന്താ, കുളി കഴിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ അവൻ വരും. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിലവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണെന്നറിയാലോ. അതിൽ സോപ്പൂടി കലർത്തണം, നന്നായിട്ട് തന്നെ. അത് മോള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കലർത്തിയേനെ. അത്രയ്ക്ക് കലിയുണ്ട് എനിക്ക്. ഇവനെ എന്തിനാ മോളെ ഇങ്ങോട്ട് കയറ്റുന്നത്? കയറിക്കോട്ടെ ചേച്ചി. എല്ലാത്തിന്റെ അവസാനം അവന്റെ ഒരു കരച്ചിലുണ്ടാവും. ഹൃദയം പൊട്ടിയുള്ള ഒരു തേങ്ങല്, അത് നമുക്ക് കാണാൻ കഴിയും. മോളുടെ സ്ഥാനത്ത് ഞാനങ്ങനെ ആയിരുന്നെങ്കിലേ വെട്ടിക്കൊന്നനെ അവനെ. ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. വെട്ടിക്കൊന്ന എന്താ ചേച്ചി പ്രയോജനം? കൊല്ലപ്പെടുന്നതിന് മുൻപ് അവനെ കൊണ്ടുള്ള ജീവിതം പോയി. കൊന്നാലോ പിന്നെ ജയിലും. അത് വേണ്ട അവന്. അവന് കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ വേറെയാ. മോഹിപ്പിക്കും ഒരുപാട്. എന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവനെ ബോധ്യപ്പെടും മോഹിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. പിന്നെ ജയിലിൽ പോവും. അതിനുശേഷം അവൻ ജയിലിൽ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാ ഞങ്ങളെ മാത്രമല്ല, അവനാൽ വഞ്ചിതരായ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവന്റെ പടവും വാർത്തയും പത്രത്തിൽ വരുമ്പോ അവരെല്ലാവരും പാഞ്ഞെത്തും. പിന്നെ ഓരോരോ കഥകൾ പോലീസിനോട് പറയും, പിന്നെ കോടതിയിലും. അതോടെ തീരും അവന്റെ ഈ അശ്വമേധം. എനിക്കിനി വേറൊരു ചടങ്ങ് ബാക്കിയുണ്ട്, അവനെ കൊണ്ട് പണം ചെലവാക്കിക്കുന്ന ചടങ്ങ്. രോഹിണി ടീച്ചർ കുറച്ച് ചെലവാക്കി കഴിഞ്ഞു. ഇനി എന്റെ ഊഴ, അത് ഞാനും ഭംഗിയാക്കാൻ പോവാ. രണ്ടര
ലക്ഷം രൂപയോ? അങ്ങനെ ചെലവാക്കട്ടെ, ഓരോന്നോരോന്നായിട്ട്. എന്തിനാ അതൊക്കെ എടുക്കുന്നേ? അതെന്താ എടുത്താല്? ഭർത്താവിന്റെ പോക്കറ്റിൽ ഒരു ബില്ല് കണ്ടു, അതെടുക്കണ്ടേ? 2.5 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചിരിക്കുന്നു, അത് നെക്ലസ്. സത്യം പറ, ഇത് ആർക്ക് വാങ്ങിക്കൊടുത്തതാ? രോഹിണിക്കാണോ? സത്യമായിട്ടും അല്ല. കള്ള സത്യം ഇടോന്ന് എനിക്കറിയാം, അനുഭവം കൊണ്ട് എനിക്കറിയാം. ഇത് കള്ളസത്യമല്ല. മോൾക്കൊരാഗ്രഹം, ലച്ചുമോക്ക്, കൂട്ടുകാരികളിൽ ആർക്കൊക്കെ സ്വർണ്ണ നെക്ലസ് ഉണ്ട്, അതുകൊണ്ട് അവൾക്കും വേണമെന്ന്. അപ്പൊ വാങ്ങിക്കൊടുത്തല്ലേ? അതും 1-ഉം 2-ഉം അല്ല, 10 പവൻ. ഞാൻ ഇതുവരെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ പക്ഷഭേദം കാണിക്കുന്നൊന്നും ശരിയല്ല. മോൾക്ക് എന്താ വേണ്ടത്? ഞാൻ കൊറേ നാളായിട്ട് ഒരു കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഒന്ന് വാങ്ങി തന്നൂടെ? അത് നോക്കാന്ന്. രോഹിണിയും മോളും ആയിരുന്നെങ്കി അന്നേരം വാങ്ങിച്ചു കൊടുത്തേനെ. എന്ത് ചെയ്യാന്, എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, വാങ്ങിത്തരാം നാളെ തന്നെ. സത്യാണോ? എന്നാലും ഒരു കൊച്ചു കൊച്ചിന് 2.5 ലക്ഷം രൂപയുടെ മാലേ, ഇതെന്താ കല്യാണാണോ? മോള് ചോദിച്ചപ്പോ വാങ്ങി തരില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ എനിക്കൊരു ബലഹീനതയാ. സൂര്യേട്ടാ, നമ്മള് ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാലും കുഞ്ഞിനെ കാണണമെന്ന് തോന്നുവോ? ഇല്ലാന്ന് പറഞ്ഞാൽ സത്യാവില്ല, ഉറപ്പായിട്ട് ലക്ഷ്മികളെ കാണണമെന്ന് തോന്നും. പക്ഷേ ഞാനത് നടക്കും. പിന്നെ ഒരു കാര്യം, അധികം വൈകാതെ എനിക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞിനെ മോള് തരണം. അത് എന്റെയും കൂടി ആവശ്യമല്ലേ? അല്ല സൂര്യേട്ട, വാ ഭക്ഷണം കഴിക്കാം, വാ. ഭഗവാനെ, ഇനി കാർ പൈസ മൊത്തം തീരുവാണല്ലോ. സൂര്യേട്ടാ വേഗം വാ, ഭക്ഷണം കഴിക്കാം. ആ വരിക. വാ സൂര്യേട്ടാ, ഇരിക്കൂ. ആ, ഇത് ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ. ആ, എനിക്കൊപ്പം ഇന്ന് മോളും അടുക്കളയിൽ കയറി. ആ, ഞാൻ പറഞ്ഞില്ലേ സൂര്യേട്ടാ, സൂര്യേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാം ഉണ്ടാക്കി, എന്റെ ഓർമ്മയിലുള്ളതെല്ലാം. ഇതിപ്പം ഈ കറികളെല്ലാം കഴിച്ചു തന്നെ എന്റെ വയറു നിറയുമല്ലോ. കഴിക്കുന്നിടത്തോളം കഴിക്കണം. എങ്ങനെയുണ്ട് സൂര്യേട്ട? അസാധ്യ ടേസ്റ്റ്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? മോക്ക് തന്നെ കൊടുത്താ മതി, ചേരുവകളെല്ലാം ചേർത്തത് മോളാ. ഇതുപോലൊക്കെ നാം ഫുഡ് ഉണ്ടാക്കോ? ഇന്ന് മനസ്സറിഞ്ഞങ്ങ് ഉണ്ടാക്കി. അപ്പൊ ഇതുവരെ അങ്ങനെ അല്ല ഉണ്ടാക്കിയെന്ന് അർത്ഥം? ഇന്നും നന്നായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. ഇന്ന് പക്ഷേ ചേച്ചിയും ഞാനും കൂടെ ഓരോന്ന് ഡിസ്കസ് ചെയ്താ ഉണ്ടാക്കിയത്, അതിന്റെ ഒരു രുചി വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുണ്ട്. സാറേ, കുറച്ച് കറിയോടെ ഒഴിക്കട്ടെ സാറേ? ചോദിക്കാതെ ചേച്ചി, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. കഴിക്കേ. അല്ല, താനെന്താ കഴിക്കാത്തെ? മോളി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി മടുത്തം തോന്നാ. ശരിയാ, അല്ലെങ്കിൽ ഈ പാചകം ചെയ്തോണ്ടിരിക്കുന്നവർക്കേ വിശപ്പ് കാണില്ലെന്നാ പറയാറ്.
എന്തു പറ്റി സൂര്യേട്ട? അല്ല, എനിക്ക് മതി, നിറഞ്ഞു. അയ്യോ, അതിനൊന്നും കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി കഴിക്കേ. മതി, ഞാൻ ആവശ്യത്തിന് കഴിച്ചു. എന്താ പറ്റിയേ? സൂര്യേട്ട, വിമ്മ ഒരുപാട് കലക്കി. ഇന്ന് ടോയ്ലറ്റിൽ തന്നെ കിടക്കട്ടെ. ടീച്ചറെ, എന്തേ കാര്യങ്ങള്? 2-2.5 ലക്ഷം രൂപ ടീച്ചർ പൊട്ടിച്ചില്ലേ? ഇനി ഒരു 4-5 ലക്ഷം രൂപ പൊട്ടിക്കാനുള്ള പുതിയ പുറപ്പാടില്ല. ഞാൻ ഒരു കാർ എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവൻ കാട്ടിയ വഞ്ചനയ്ക്ക് ഇതൊന്നും പോരാ. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ കിടന്ന് നട്ടം തിരിയണം. വസ്തു വാങ്ങിപ്പിച്ചിട്ട് നല്ലൊരു തുക അഡ്വാൻസ് കൊടുപ്പിക്കണം. എന്നിട്ട് നല്ലൊരു ഫൗണ്ടേഷനും കെട്ടണം. അത് കഴിഞ്ഞ് ടീച്ചർ ടീച്ചറിന്റെ പേരിൽ ലോൺ എടുക്കണം. എന്നിട്ടൊരു പുതിയ വീട് പണി. ടീച്ചറിന്റെ മോൾക്കും താമസിക്കാമല്ലോ. അത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയും അവനെ കൊണ്ട് നല്ലൊരു തുക ചെലവാക്കിപ്പിക്കും. സത്യം പറഞ്ഞോ, ഇവനെ പോലുള്ളവന്റെ നയ പൈസ എനിക്ക് വേണ്ട. പിന്നെ ഈ ചതിക്കൊരു തിരിച്ചടി കൊടുക്കണമല്ലോ. ടീച്ചറിന്റെ കുഞ്ഞിന്റെ അച്ഛനവൻ. ആ നിലയ്ക്ക് അവന്റേതായി എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് എന്ത് പിടിച്ചു വാങ്ങിയാലും അതൊന്നൊരു തെറ്റല്ല. ഓരോന്ന് ചെയ്യുമ്പോഴും അവൻ ചെയ്തതൊക്കെ ഓർക്കണം. അപ്പൊ വാശിയും വൈരാഗ്യവും കൂടും. അവനെ തകർക്കാനുള്ള മനസ്സുണ്ടാകും. പണത്തിന് വേണ്ടിയല്ലേ അവൻ ഈ ക്രൂരതയൊക്കെ കാട്ടുന്നത്? അങ്ങനെയുള്ളവൻ പാപ്പരാകണം. 5 പൈസ കയ്യിലെടുക്കാനില്ലാതെ തെണ്ടി തിരിയണം. പിന്നെ അതിനൊക്കെ ഇടയിലേ ഇന്നലെ നല്ല ഭക്ഷണം വെച്ച് വിളമ്പി കൊടുത്തു കേട്ടോ. അവൻ ഇഷ്ടപ്പെട്ട കറികളിലെല്ലാം വിമ്മം കലക്കി കൊടുത്തു. ഇന്നലെ രാത്രി മുഴുവൻ അവൻ ടോയ്ലറ്റിലാ ഉറങ്ങിയത്. ഇപ്പൊ രണ്ടാളും തമ്മിൽ കൂട്ടായോ? നിങ്ങൾ ഓരോരോ സമയത്തും ഓരോരോ രീതിയാണല്ലോ. തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു സർ. ചില നല്ല കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല. എന്തായാലും ശരി, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചേഴ്സ് തമ്മിൽ മിനിമം അവരുടെ മുമ്പിൽ വെച്ചെങ്കിലും സൗഹൃദം കാണിക്കണം. ഉള്ളിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാം, അത് കുട്ടികൾ അറിയരുത്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല സർ. തെറ്റിദ്ധാരണയൊക്കെ മാറി. നല്ലത്. എന്തായാലും ശരി, നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ക്ലാസിനെ പറ്റി സ്റ്റുഡൻസിനൊക്കെ നല്ല അഭിപ്രായമാണ്. അങ്ങനെയുള്ളവർ തമ്മിൽ പിണങ്ങരുത്. സ്കൂളിന്റെ ഹെഡായ എനിക്കത് വിഷമമാ. ശരി. ആ ദുഷ്ടൻ ശരത്ത് ഒഴിഞ്ഞുപോയാ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ടീച്ചറെ. 4 വർഷത്തിന് ശേഷം അവൻ മടങ്ങി വന്നു. അവന്റെ മുഖം എന്റെ കുഞ്ഞിനെ കാണിക്കാൻ, എന്റെ മോൾക്കൊരച്ഛനുണ്ടെന്ന് ഉറപ്പിക്കാൻ. കാർ വാങ്ങിയാളിയേ? ഓ, മുടിയാനായിട്ട് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരുത്തിന്റെ മോൾക്ക് 10 പവന്റെ നെക്ലസ്, ഇവക്ക് കാറ്. ബമ്പർ ലോട്ടറി കിട്ടുന്നതിന് മുമ്പ് മുടക്കുന്ന പണമായിട്ട് കരുതിയാ മതിയാളിയ. പിന്നെ ബമ്പർ അല്ലല്ലോ, 5 കോടിക്ക് മൂളി കിട്ടത്തില്ലയോ? അതൊക്കെ കിട്ടും. അതുകൊണ്ടാ പുല്ല് ഇതൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കുന്നത്. പിശുക്ക് കാട്ടണ്ടാളിയ, കിട്ടേണ്ട പണം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് ഒരുമിച്ച് ഗൾഫിലേക്ക് മുങ്ങാം. അവിടെയാ നമുക്ക് പറ്റിയ കൂറുള്ള മണ്ണുള്ളത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
എത്രയും പെട്ടെന്ന് കാര്യം നടത്തിയെടുക്കണം, എന്നിട്ട് മുങ്ങണം. ധൃതി കാട്ടരുത്, അത് ചിലപ്പോൾ അബദ്ധമായി പോവും. ധൃതി കാട്ടാതിരിക്കാനും പറ്റില്ലടാ. ആ ജോസും നന്ദനുമായിട്ടൊക്കെ അടുത്തോണ്ടിരിക്കുക. അവൻ ഈ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മുങ്ങണം. ഞാനും ഓരോ നിമിഷം ഭയന്നാ ജീവിക്കുന്നത്. അളിയും പിടിക്കപ്പെടാൻ നോക്കണം. ആ കാറ് കൊണ്ടുപോട്ടെ, സന്തോഷിക്കട്ടെ അവള്. ഇനി ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അടുത്ത ആഗ്രഹം എന്താണെന്തോ? എന്താണെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുക്കളിയാ. ഒരു ഉടക്കം വേണ്ട. എല്ലാ സത്യങ്ങളും അറിയുന്നവളാ അലീന, അത് മറക്കരുത്. അവളെ ചൊടിപ്പിച്ച നിന്റെ കാര്യം പോക്ക. അതെനിക്കറിയാം. അതുകൊണ്ട് ഈ വെള്ളം മറിയാതെ അങ്ങ് പോട്ടെ. ശരിയല്ലേ? ആ കാറുമായിട്ട് അവൻ എത്തിയ മോളെ, എത്തേണ്ട സമയം കഴിഞ്ഞു. കാറും ലോറി എല്ലാം വാങ്ങിപ്പിക്കണം. ആ കാലനെ കൊണ്ട് അവനെ മുടിപ്പിക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം മോള് കൊണ്ടുവാ, ഞാൻ ചീഞ്ഞ മീൻ്റെ വെള്ളമായിട്ട് വരാം. അവൻ്റെ തലവഴി ഒഴിച്ചു കൊടുക്കാം. ഈ ചേച്ചിയുടെ ഒരു കാര്യം, വന്നു മൂടിയാനായിട്ട് അവിടെ ഒരു കാറ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയാ. ഞാനതേ വാങ്ങൂ. എങ്കിലും നാരങ്ങ പൊട്ടിച്ചിറക്കിയപ്പോ മോളോട് വേണം തോന്നി. വിളിച്ചെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നോ? എങ്ങനെ ഡേജി, നന്നായിട്ടുണ്ട്. മോളുടെ മനസ്സറിഞ്ഞു തന്നെ വാങ്ങിയതാ. ഇതുപോലെ നീ ഇനിയും മുടിയും മോനെ കുത്തുപോളെ എടുക്കും. താലി കെട്ടിയവൻ തട്ടിപ്പുകാരനാണെന്നറിഞ്ഞ് ശിഷ്ടകാലം കരഞ്ഞു തീർക്കാൻ ഇവരില്ല. കൺകെട്ടുകാരൻ കെട്ടിയവനെ ഈ പെൺതുറപ്പുകൾ പൂട്ടുമോ? അവന്റെ മുഖത്തേക്ക് ഞാൻ താലി വലിച്ചെറിയും. അതെ, ഇത് പെണ്ണിന്റെ കാലം. ഭാര്യയുടെ സമയം വൈകുന്നേരം 6:30.